ജീവൻ നൽകും തിരുവചനം യേശുവിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തില് ഏഴാമത്തെ അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ഇന്ന് ധ്യാനിക്കുക ഫരിസൈറിൽ ഒരുവൻ ഈശോയെ തന്റെ ഭാവനത്തിലേക്ക് വിരുന്നിന് ക്ഷണിക്കുക ഈശോ ക്ഷണം സ്വീകരിച്ച് ഈ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു വരുന്നൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി ഈ സമയത്ത് ആ സ്ഥലത്തുള്ള പാപിനിയായ ഒരു മകള് ഈശോ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ഈശോയെ കാണാൻ വേണ്ടി വരികയാണ് അവൾ വന്നപ്പം അവളുടെ കൈകളിൽ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലം ഉണ്ടായിരുന്നു വചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു വെൺകൽ ഭരണി നമുക്കറിയാം അത് അവളുടെ തന്നെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് പ്രതി നിദാനം ചെയ്യുക അവളുടെ ഹൃദയത്തിൻ്റെ ഭാവമാണ് നമ്മൾ അവിടെ കാണുക സുഗന്ധ തൈലം എന്നതിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന അനുതാപവും സ്നേഹവുമാണ് അത് നിറയെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് തിരുവചനം പറയുന്നത് നിറയെ സുഗന്ധ തൈലം എന്നു വെച്ചാൽ അവളുടെ ഹൃദയത്തിൽ നിറയെ സ്നേഹവും അനുതാപവും ഉണ്ടായിരുന്നു ഈശോയോടുള്ള സ്നേഹം ഈശോയെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ആ വലിയ സങ്കടം അത് മുഴുവനും അവളുടെ മനസ്സിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ തിരുവചനം അനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക അവൾ അവളവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു ഏതാനും കാര്യങ്ങൾ അവൾ അവിടെ ചെയ്തു എന്ന് വ്യക്തമായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അവൾ ഈശോയുടെ അടുത്ത് വന്ന് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കരയാൻ തുടങ്ങി കണ്ണുനീരിങ്ങനെ ധാരധാരയായി വരികയാണ് കരഞ്ഞ് കരഞ്ഞ് ഈശോയുടെ കാൽപാദങ്ങളും മുഴുവനും കണ്ണുനീരുകൊണ്ട് കഴുകുകയാണ് കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൾ തൻ്റെ തന്നെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുന്നു പാദങ്ങൾ ചുംബിക്കുന്നു അങ്ങനെ അവൾ ഈശോയെ ശുശ്രൂഷിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾ അവിടെ കാണുകയാണ് വലിയൊരു അനുതാപത്തിന്റെ പ്രകടനം നമ്മളവിടെ കാണുകയാണ് ഏതൊരു വ്യക്തിയും തൻ്റെ ആത്മവിശുദ്ധീകരണത്തിന് വെച്ചാൽ ആത്മാവില് പാപത്തിൻ്റെ കറ വന്നു അല്ലെങ്കിൽ പാപത്തിൽ വീണുപോയി അരുതാത്തത് പലതും ചിന്തിച്ചു പോയി പ്രവർത്തിച്ചുപോയി സ അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ വീണുപോയി അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചു ഒരല്പം സൗഖ്യം വിശുദ്ധീകരണം എൻ്റെ ആത്മാവിന് ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഏതൊരു സഹോദരനും ഏതൊരു സഹോദരിക്കും ഓടിച്ചെല്ലാവുന്ന ഒരിടമാണ് ഈശോയുടെ പാതാന്തികം ഈശോയുടെ കാൽപാദത്തില് ഏതൊരു വ്യക്തിക്കും ഓടിച്ചെല്ലാം എങ്ങനെ ഹൃദയത്തിൽ അനുതാപവും സ്നേഹവും ഉണ്ടെങ്കിൽ എൻ്റെ ഈശോയെ എന്ന് വിളിച്ചുള്ള ആ വരവും ആ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ചിരുന്നുള്ള പ്രാർത്ഥനയും ആ കാൽപാദങ്ങളിൽ കണ്ണുനീരൊഴുക്കിയുള്ള അനുതാപത്തിൻ്റെ പ്രവൃത്തിയുമൊക്കെ കർത്താവിന് വളരെ സ്വീകാര്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് വീഴ്ചകൾ സംഭവിച്ചു എന്ന് അവൾക്ക് വലിയ ബോധ്യം ഉണ്ടായിരുന്നു അവൾ അത് ഏറ്റു പറയാൻ സന്നദ്ധയാണ് അവളത് തുറന്ന് സമ്മതിക്കാൻ സന്നദ്ധയാണ് സമ്മതിക്കുന്നു അവൾ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയാണ് അവൾ സംസാരിക്കുന്ന ഒന്നും നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ അവളുടെ പ്രവർത്തികൾ അനുതാപത്തിന് ചേർന്ന പ്രവർത്തികളായിരുന്നു അവൾ കണ്ണുനീര് കൊണ്ട് അങ്ങ് കഴുകുകയാണ് ഈശോയുടെ കാൽപാദങ്ങള് എത്രയധികം കരഞ്ഞിട്ടുണ്ടാകും കാൽപാദം മുഴുവനും കഴുകണമെങ്കിൽ അത്രയധികം കണ്ണുനീര് വന്നിട്ടുണ്ടാകണം അത്രയധികം അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകണം ഒരു പ്രവൃത്തിയുടെ ഫലം അത് ദൈവത്തെ വേദനിപ്പിച്ചു സഹോദരങ്ങൾക്കെതിരെ തിന്മയിലേക്ക് നയിച്ചു അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ ഹൃദയത്തിൽ ഒരു അനുതാപത്തിൻ്റെ കണ്ണുനീര് വരിക അപ്പോഴാണല്ലോ നമ്മുടെ ആത്മാവ് കരയുക അപ്പോഴാണല്ലോ ഏറ്റുപറയണമെന്ന് നമുക്ക് മനസ്സിലാകുക ഈ സഹോദരിയുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പാപത്തിൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ ദൈവത്തെ ഞാൻ ദ്രോഹിച്ചു എൻ്റെ സഹോദരങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിച്ചു എൻ്റെ ആത്മാവിനെ ഞാൻ സമ എൻ്റെ ആത്മാവിൻ്റെ സ്വസ്ഥതയെ ഞാൻ നശിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അവളിതാ വിശ്വാസത്തോടെയാണ് കർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവൾ പ്രതീക്ഷയോടെയാണ് കർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവൾ കണ്ണുനീരുകൊണ്ടൊക്കെ പാദങ്ങൾ കഴുകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പുറകുറുക്കാൻ തുടങ്ങി മനസ്സിൽ അവർക്കൊക്കെ ഒരു അസ്വസ്ഥത ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിരുന്നെങ്കിൽ ഈശോ എങ്ങനെ ചെയ്യാനൊന്നും സമ്മതിക്കില്ലായിരുന്നു അവരുടെ മനസ്സിൽ പല ചിന്തകൾ വരാൻ തുടങ്ങി അടുത്ത് നിന്നിരുന്നവരുടെ പ്രതികരണങ്ങൾ പല രീതിയിലാകാൻ തുടങ്ങി ഉള്ളിൻ്റെ ഉള്ളറകളിലാണെങ്കിൽ പോലും ഈശോ ഒന്നുമേ മിണ്ടുന്നില്ല മുഴുവനും മനസ്സിൽ സംഗ്രഹിക്കുകയാണ് ഇവളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഈശോ സ്വീകരിക്കുകയാണ് അവളുടെ വേദന മുഴുവനും ഈശോ സ്വീകരിക്കുകയാണ് മനസ്സിൻ്റെ ഭാരം പാപം ചെയ്തു കഴിഞ്ഞാൽ എത്രയധികം ഭാരവാ മനസ്സിന് അനുഭവപ്പെടുക സത്യമല്ലേ എപ്പോഴൊക്കെ പാപത്തിലേക്ക് വീണ് പോയിട്ടുണ്ട് ഉടനെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും വേണ്ടായിരുന്നു കേട്ടോ അത്രയും പറയണ്ടായിരുന്നു അങ്ങനെ പ്രതികരിക്കേണ്ടായിരുന്നു ഇത്രയധികം ദേഷ്യപ്പെടേണ്ടായിരുന്നു പറഞ്ഞു തന്നിട്ടില്ലേ ദൈവത്തിൻ്റെ ആത്മാവ് പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടില്ലേ ഇത്രയൊക്കെ പാപത്തിൻ്റെ വഴിയിലേക്ക് പോകണോ ഈ ആസക്തിയെ ഒന്നും ഉപേക്ഷിക്കത്തില്ലേ ഈ തിന്മയുടെ പ്രവർത്തികളോടൊന്നും വിട പറയത്തില്ലേ എത്ര പ്രാവശ്യം ഉള്ളിൻ്റെ ഉള്ളറകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു അപ്പോഴൊക്കെ മനസ്സിലൊരു ഭാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാരം മനസ്സിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ മകളുടെ മനസ്സിൻ്റെ ഭാരവും അവളുടെ കണ്ണുനീരും അവളുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ ഈശോ വായിച്ചറിയുകയായിരുന്നു ഈശോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു സഹോദരൻ ധ്യാനിക്കാൻ വേണ്ടി വന്നു ധ്യാന സെൻറ്ററിൽ ധ്യാനിക്കാൻ വന്ന രണ്ടാമത്തെ ദിവസം വ്യക്തിപരമായിട്ടൊക്കെ കാര്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ അടുത്ത് വന്നപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു സിസ്റ്ററെ ധ്യാനം തുടങ്ങിയത് ഞായറാഴ്ച വൈകിട്ടാണ് പക്ഷെ ഞാനിവിടെ എത്തിയത് തിങ്കളാഴ്ച ഉച്ചയോട് കൂടിയിട്ടാണ് ഇവിടെ പറഞ്ഞ കാരണം അത്യാവശ്യം കാര്യങ്ങളുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിങ്കളാഴ്ച ധ്യാനത്തിന് ഞാൻ പ്രവേശിച്ചത് പക്ഷേ സത്യം അങ്ങനെയല്ല സിസ്റ്ററെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഇരിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ഉറക്കെ അങ്ങ് കരയാൻ തുടങ്ങി വല്ലാത്തൊരു സങ്കടം കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് വരികയാണ് ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത് വലിയൊരു ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഒരുപാട് ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് കർത്താവിന് വേണ്ടിയിട്ട് ഓടി നടക്കാൻ വലിയ ആഗ്രഹമുള്ള ഒരു ജീവിതമാണ് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സഹോദരൻ ഇങ്ങനെയാണ് പറഞ്ഞത് സിസ്റ്ററെ എൻ്റെ ഒരു ബലഹീനത എനിക്ക് അതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാതെ പോകുന്നു എളുപ്പം ഞാൻ വീണുപോകുന്നു ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്ന എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ അവസാനത്തെ ഒരു പാപത്തിലേക്കുള്ള വീഴ്ച എന്ന് മനപൂർവ്വം പറഞ്ഞുകൊണ്ട് തന്നെ പാപത്തിൽ വീണുപോയി തെറ്റിൻ്റെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എളുപ്പം ഞാൻ തളർന്നു പോയി വാടി വീണുപോയി ഈ സഹോദരൻ ഇരുന്ന് കരയാൻ ഇത്രയൊക്കെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ എനിക്കൊരു യോഗ്യതയില്ല എനിക്കൊരു അർഹതയില്ല എന്നിട്ടും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ ഓരോ വചനം കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറയുകയായിരുന്നു എത്രയധികമായിട്ടാണ് എൻ്റെ കർത്താവ് എന്നെ പരിപാലിച്ചത് ഇത്രയും പാപങ്ങൾ ചെയ്തിട്ടും ഇത്രയും വീഴ്ചകൾ മനഃപൂർവ്വം ബോധപൂർവം ഉണ്ടായിട്ടും എൻ്റെ കർത്താവ് ഒന്ന് നോക്കിയിട്ട് പോലും എന്നെ പേടിപ്പിച്ചിട്ടില്ല എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല എത്രയധികം കാരുണ്യത്തോടെയാ ഈശോ എന്നെ സഹായിച്ചത് ഈശോ എന്നെ നയിച്ചത് ഓർക്കുമ്പോൾ വേദനയുണ്ട് സിസ്റ്ററെ ഒരുപാടിരുന്ന് കരഞ്ഞു ഒരുപാട് കരഞ്ഞു എല്ലാം തുറന്നു പറഞ്ഞു വന്ന വീഴ്ചകളും ചെയ്തതൊക്കെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ പോലും എല്ലാം തുറന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എല്ലാം തുറന്ന് പങ്കുവെച്ചു നന്നായിട്ട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു വിട്ടു ഞാൻ ഓർക്കുന്നു ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷി പറക്കുന്ന പോലെ അല്പം പോലും മനസ്സിന് ഭാരമില്ല വലിയ സമാധാനത്തോടെ ആ സഹോദരൻ തിരിച്ചു പോയതും ആത്മീയ ശുശ്രൂഷകളിൽ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തോടെ പോയതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഈശോയ്ക്ക് ഒരു ആയിരം നന്ദി പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴൊക്കെ പാപം ചെയ്തതിൻ്റെ പേരിൽ മനസ്സ് വേദനിച്ച് തളർന്നാലും എത്രയധികം വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചാലും നിന്നെ കാത്തിരിക്കുന്ന ഒരു ഈശോ ഉണ്ട് കേട്ടോ എപ്പോഴാണ് എൻ്റെ മോൻ വരുക എപ്പോഴാണ് എൻ്റെ മോള് വരുക ഒന്ന് പറയാൻ ഒരു വാക്ക് തെറ്റിപ്പോയി എന്നൊന്ന് പറയാൻ ഒന്ന് സമ്മതിക്കാൻ ഒന്ന് തെറ്റിൻ്റെ വഴിയിൽ നിന്നൊന്ന് പിന്മാറാൻ എപ്പോഴാണ് എൻ്റെ മോൻ എൻ്റെ മോള് വരിക എന്ന് കാത്തിരിക്കുന്ന ഒരു ഈശോ നമുക്കുണ്ട് ഈശോയുടെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാകണം ഈ പാപിനിയായ മകള് അവൾ ഈ ഫരിസാരുടെ വീട്ടിലേക്കൊക്കെ വന്നപ്പോൾ അവൾക്ക് നല്ല ധൈര്യമായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ അതൊന്നും അവൾക്ക് വിഷയമേ അല്ല മറ്റുള്ളവർ എന്നാ വിചാരിക്കും അത് അവൾക്ക് പ്രശ്നമല്ല അത് അവൾക്കൊരു വിഷയമേ അല്ല ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഉടനെ ചിന്തിക്കും ഷോ മറ്റുള്ളവർ എന്നാ വിചാരിക്കും ഇത്ര നാളും പോയിട്ടില്ല ഇന്ന് ആദ്യമായിട്ട് പള്ളി പോകുമ്പോൾ എന്നാ വിചാരിക്കും ചിന്തിച്ചിട്ടില്ലേ ഒരു ദിവസം ഒന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നിപ്പോയി കുമ്പസാരിക്കാൻ ചെന്ന് വരിയിൽ നിൽക്കുകയാണ് ചിന്ത മുഴുവൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ അവരെന്നാ വിചാരിക്കും അവരെന്നാ പറയും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പല്ലേ കുമ്പസാരിച്ചത് ഇത്രയും പെട്ടെന്ന് കുമ്പസാരിക്കുമ്പോൾ എത്ര എന്നാ വലിയ പാപ ചെയ്തതെന്ന് അവരെ ഓർക്കൂലേ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ചിന്തകൾ കടന്നു പോകാം ഈ പാപിനിയായ മകള് അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു മനസ്സിൽ ഹൃദയത്തിലെ യഥാർത്ഥത്തിലുള്ള അനുതാപം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കത്തേ മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കത്തേ അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണം നീ ശ്രദ്ധിക്കില്ല നിസ്വർഗം ലക്ഷ്യമാക്കി ധൈര്യമായി മുന്നോട്ട് പോകും മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ നിൻ്റെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതല്ല നിൻ്റെ വിഷയം ദൈവത്തെ പ്രീതിപ്പെടുത്തണം എന്നുള്ള ചിന്തയോടെ നീ നിസ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എത്രയോ വിശുദ്ധാത്മാക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ സിറി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മകനെ മകളെ നരകത്തിപ്പോകൂന്ന് ഓർത്തിട്ട് നീ പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നീ ഒരു അടിമയാണ് സ്വർഗത്തിൽ പോകാലോ എന്ന് ഓർത്തിട്ട് നീ പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്കാരനാണ് അല്ല എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിനെ കുത്തി നോവിക്കുന്നു ഞാൻ പാപം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുക അല്ല എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല എന്നാണ് നീ പറയുന്നത് എങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നീ പാപം ചെയ്യാതിരിക്കുന്നത് എങ്കിൽ നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ദൈവത്തിന്റെ ശിക്ഷയെ ഭയന്നിട്ടല്ല നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ മനസ്സിനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഞാൻ ഇടയാക്കുകയല്ല എൻ്റെ കർത്താവ് ഒരു നിമിഷം പോലും വേദനിക്കാൻ ഇടയാക്കുകയല്ല ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു വലിയ തീരുമാനമെടുക്കാൻ സഹോദര സഹോദരി ഈ ദിവസം കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ് എന്നെ ക്ഷണിക്കുകയാണ് ദൈവമകൾക്കടുത്ത സ്വാതന്ത്ര്യം ദൈവമകനടുത്ത സ്വാതന്ത്ര്യം എപ്പോഴും ഹൃദയത്തിൽ അനുഭവിക്കാൻ ഒരു ഭാരം പോലും മനസ്സിനില്ലാതെ ഒരു വേദന പോലും ആത്മാവിലില്ലാതെ നിഷ്കളങ്കമായ പരിശുദ്ധമായ പരിശുദ്ധമായ ബോധ്യങ്ങളും ചിന്തകളുമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാകാൻ കർത്താവ് ക്ഷണിക്കുകയാണ് അതിനുള്ള വലിയ കൃപ കർത്താവ് നമുക്ക് തരികയാണ് നമുക്കറിയാലോ ഫരിസയർ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സഹോദരങ്ങളൊക്കെ അവളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവളുടെ ബാഹ്യമായിട്ടുള്ള രീതികൾ അതൊക്കെ കണ്ടിട്ട് അവളെ വിധി കൽപ്പിച്ചു അവർ അവളുടെ അവളിലുള്ള വീഴ്ചകൾ പോരായ്മകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിന്നിരുന്നത് അവൾ ഏത് തരക്കാരിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് അവൾ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ പക്ഷേ നമ്മുടെ ഉള്ളു വായിക്കുന്നവനാ കർത്താവ് നമ്മുടെ ഉള്ളു വായിക്കുന്നവനാ നമ്മുടെ പാപത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ കൂടുതലായി ഏത് രീതിയാണ് അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഈ മകനെയും മകളെ പാപത്തിലേക്ക് നയിച്ചത് എന്ന് വായിച്ചറിയുന്നവനാ കർത്താവ് ഉള്ളു കാണുന്നവനാ കർത്താവ് ഒരു പാപിയെയും പാപിയായിട്ടല്ല ഈശോ കാണുക ഒരു പാപിയെയും തകർന്നു പോട്ടെ അല്ലെങ്കിൽ ഒരിക്കലും ഇനി രക്ഷ വേണ്ട അങ്ങനെയങ്ങ് മാറ്റി നിർത്തുന്ന ഒരു ഈശോ അല്ല നമ്മുടെ ഈശോ മറിച്ച് നമ്മുടെ ഈശോ എപ്പോഴും നമ്മളിൽ ഒരു വിശുദ്ധനെ ഒരു വിശുദ്ധയെ കാണുകയാണ് എപ്പോഴും അതാണല്ലോ നമ്മൾ സാവൂളിൽ കാണുക ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ സ്റ്റീഫനെ കൊല്ലാൻ ഈ സാവൂളൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നിട്ട് ഈ സാവൂളിനെ കണ്ട ഈശോ ഈ സാവൂളിനെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുകയാണ് പൗലോസാക്കി മാറ്റി ഓർക്കുന്നില്ലേ സാവൂളിനെ പൗലോസാക്കി മാറ്റിയ കർത്താവ് സാവൂളിൽ വലിയൊരു പ്രേഷിതനെ കണ്ടു വലിയൊരു വിശുദ്ധനെ കണ്ടു ഇനി അനേകരെ രക്ഷിച്ചെടുക്കുന്ന അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവകരങ്ങളിലെ ശക്തമായ ഉപകരണമാകും പൗലോ സാവൂളെന്ന് മനസ്സിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് സാവൂളിനെ വെറുത്തതുകൊണ്ടല്ല സാവൂളിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല സാവൂളിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് ഈശോ സാവൂളിനെ പൗലോസാക്കി മാറ്റി എത്രയോ അധികം കൂട്ടായ്മകളെ വളർത്തി എത്രയോ ആത്മാക്കളെ സാവൂൾ നേടിയെടുത്തു എത്രയോ അധികം ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിച്ചു നമ്മുടെ പൗലോസ്ലേഹ ഓർത്തു നോക്കിയേ ഈശോ ഒരാളുടെയും പാപത്തിലേക്കല്ല നോക്കുക മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ ഭാവങ്ങളെയും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലുള്ള നിഷ്കളങ്കമായ പരിശുദ്ധമായ ഒരു ജീവിത അനുഭവത്തിലേക്കുമാണ് ഈശോ എപ്പോഴും നോക്കുക സമരക്കാരി സ്ത്രീയുടെ അനുഭവം ഓർക്കുന്നില്ലേ സമരക്കാരി നല്ല മോളായിരുന്നു മിടുക്കിയായിരുന്നു എല്ലാ കഴിവുള്ള മോളായിരുന്നു പക്ഷേ അവളുടെ പാപത്തിൻ്റെ അവസ്ഥകൾ നമുക്കറിയാം ഈശോ അവളോട് സംസാരിച്ച് സംസാരിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് അവളെയും വലിയ ഒരു പ്രേക്ഷിതയാക്കി മാറ്റുക അവൾ എന്തിന് കിണറ്റിൻ കരയിലേക്ക് വന്നു എന്നുള്ള കാര്യം പോലും മറന്നിട്ട് അത്ര പെട്ടെന്ന് അവളുടെ ഹൃദയം അങ്ങ് ജോലിക്കാൻ തുടങ്ങി അവൾ ഈശോയ്ക്ക് വേണ്ടി ഓടാൻ തുടങ്ങി എത്ര സന്തോഷത്തോടെയാ അനേകം ഈശോ വാർത്തെടുത്തത് പാപത്തിൻ്റെ ഒരു അനുഭവം ജീവിതത്തിലുണ്ടായാൽ ഒരു കുറവ് ജീവിതത്തിൽ സംഭവിച്ചാൽ സഹോദര സഹോദരി ഒന്നുക്കും പ്രസാരിക്കാൻ പാപമെന്ന് ഏറ്റുപറയാൻ ചെയ്തത് തെറ്റിപ്പോയിട്ടോ ഈശോയെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത്തരം തിന്മകളിലേക്ക് വീണു പോകാൻ പാടില്ലായിരുന്നു അറിവില്ലാഞ്ഞിട്ടല്ല ബോധപൂർവം തന്നെയാ സംഭവിച്ചത് എന്നാലും തെറ്റിപ്പോയി ഈശോയെ എന്നൊന്നു പറയാൻ പാപവും പറയാൻ കുംഭസാര ഓടിയണയാൻ സഹോദര സഹോദരി നിനക്കാകുമെങ്കിൽ ഈ ദിവസം തന്നെ നിൻ്റെ മനസ്സിലേക്ക് വലിയ സമാധാനം കർത്താവ് തരികയാണ് ആരൊക്കെ വലിയൊരു വേദനയോടെ കണ്ണുനീരോടെ ഈശോയുടെ അരികിലേക്ക് വരുന്നുവോ അവരൊരിക്കലും ശൂന്യമായ മനസ്സോടെ തിരിച്ചു പോകേണ്ടി വരികയല്ല അവരെ കർത്താവ് അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ആശ്വാസം കൊണ്ട് നിറയ്ക്കുകയാണ് ഈശോ ഈ സഹോദരിയുടെ ഈ കണ്ണുനീര് കൊണ്ടുള്ള കഴുകലൊക്കെ സ്വീകരിച്ച് തലമുടി കൊണ്ടൊക്കെ അവൾ തുടച്ച് പാദങ്ങളൊക്കെ ചുംബിച്ചുകൊണ്ടിരുന്ന ആ പ്രവൃത്തി ചുംബിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയൊക്കെ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകിയിട്ട് തലമുടി കൊണ്ട് തുടച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു ശുശ്രൂഷയാണ് അവളുടെ ഒരു ശുശ്രൂഷയാണ് അവൾ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ് പാദങ്ങൾ കഴുകുന്നത് അവളുടെ ആത്മസമർപ്പണത്തിൻ്റെയാണ് അവളുടെ സ്വയം ഒരു ബലിയുടെ ഒരു ഒരു കാര്യമായിട്ടൊരു പ്രവൃത്തിയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും ഈശോ അവളെ സ്നേഹിച്ച് സ്വന്തമാക്കാൻ അവളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ആ കാൽപാദങ്ങളിൽ അടിയറിവ് വെക്കുന്നതിൻ്റെ പ്രതീകമാണ് അവൾ ആ കാൽപാദങ്ങളെ തുടച്ചതും ചുംബിച്ചതൊക്കെ എങ്കിൽ നമ്മുടെ ജീവിതവും ഓരോ കുംഭസാരവും കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും അനുതാപ കീർത്തനം നടത്തി കഴിഞ്ഞിട്ട് തിരിച്ചെഴുന്നേറ്റ് വരുമ്പോൾ ഒരു പുതിയ ജീവിതമാണ് ഒരു പുതിയ ശൈലിയാണ് ഇനിയൊരിക്കൽ പോലും എൻ്റെ ഈശോയെ വേദനിപ്പിക്കാൻ എനിക്കാകില്ല ഇനി ഒരിക്കൽ പോലും ഈശോയെ വേദനിപ്പിക്കാനാകില്ല ഈശോ പറഞ്ഞു ഇവളധികം എന്നെ സ്നേഹിച്ചു ഇവളധികം എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും അധികമായിട്ടുണ്ടായിരുന്ന എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു എല്ലാം ക്ഷമിച്ചു അധിക സ്നേഹമാണ് നമുക്ക് വേണ്ടത് അധിക സ്നേഹം സാധാരണ സ്വാഭാവിക നിലവാരത്തിലുള്ള സ്നേഹമൊന്നും പോരാ സഹോദര സഹോദരി നിന്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാൻ സാധാരണ സ്നേഹം കൊണ്ട് പറ്റുകയല്ലാന്ന് സാധാരണ നിലവാരം പുലർത്തിയാൽ പറ്റുക അധിക സ്നേഹം വേണം എപ്പോഴും എന്ന് പറയുന്ന നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ എന്തിനും ഏതിനും ശകാരിക്കുന്ന നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ ഒരു അനുസരണവും ഇല്ലാത്ത വിശുദ്ധി മക്കൾക്ക് എല്ലാ നേരവും ഭക്ഷണം വിളമ്പി കൊടുക്കണമെങ്കിൽ ഒരധിക സ്നേഹം വേണം നമ്മളെ ഇഷ്ടമില്ലാത്തവരെയും നമുക്കെതിരെ പാര വയ്ക്കുന്നവരെയും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ സ്നേഹത്തോടെ ചങ്കോട് ചേർത്ത് പിടിക്കണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വാക്ക് പറയണമെങ്കിൽ അവരുടെ സൈഡ് പിടിച്ച് അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു കുറവും ഉണ്ടാകരുതെന്ന് മനസ്സിൽ ആഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയേ തരൂ അധിക സ്നേഹം ഉള്ളിൽ നിറച്ചേ പറ്റൂ ഈശോയോടുള്ള അധിക സ്നേഹം ഉള്ളിൽ നിറയ്ക്കുന്നവർക്ക് കുടുംബജീവിതവും സമർപ്പണ ജീവിതവും പൗരോഹിത്യ ജീവിതമൊക്കെ വിശുദ്ധിയിലും കൃപയിലും കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ ആര് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവോ അവർക്ക് ലഭിക്കും ഈ അധിക സ്നേഹം അധിക സ്നേഹം കൊണ്ട് നിറഞ്ഞാലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വെറുപ്പ് നിറയും അധിക സ്നേഹം കൊണ്ട് നിറഞ്ഞാലേ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അശുദ്ധി നിറയും അധിക സ്നേഹം കൊണ്ട് നിറഞ്ഞാലേ നിശബ്ദമായിട്ട് സഹിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനും ഏതിനും പരാതിയാണ് എന്തിനും ഏതിനും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകളാണ് അധിക സ്നേഹം എപ്പോഴും ആവശ്യമാണ് അധിക സ്നേഹം ഉണ്ടെങ്കിൽ വലിയൊരു ആനുകൂല്യമുള്ളത് അധികമായിട്ടുള്ള പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കുകയാണ് അധികമായിട്ടുള്ളതെല്ലാം കർത്താവ് ക്ഷമിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ ഈ സമയം തന്നെ അധിക സ്നേഹം കർത്താവ് തരട്ടെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ നിർത്താതെ സ്നേഹിക്കാൻ മടുപ്പ് കൂടാതെ സ്നേഹിക്കാൻ പിശുക്കില്ലാതെ സ്നേഹിക്കാൻ കർത്താവ് തന്നെ കൃപ നമുക്ക് തരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനിക്കാൻ വന്നു ഈ ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മൂന്ന് പേരും വിവാഹിതരാണ് മൂത്തത് മകൻ അവൻ വിദേശത്താണ് ജോലി സന്തോഷമായിട്ട് കഴിയുന്നു രണ്ടാമത്തത് മകൾ അവളേയും വിവാഹം ചെയ്തയച്ചു അവളും സന്തോഷവും സംതൃപ്തിയിലൊക്കെ കഴിയുന്നു ഇളയ മകൻ വിവാഹിതൻ അവന് ഒരു കൊച്ചൊക്കെയുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ വീട്ടിലെ താമസം വീട്ടിൽ മക്കളാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ വളരെ ഫ്രീ ആണ് അത്യാവശ്യം സാമ്പത്തിക നിലവാരമൊക്കെ ഉണ്ട് വീട്ടിലങ്ങനെ പറയത്തക്കതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമുണ്ട് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് ഞാൻ എന്നാൽ പറ്റി എന്തിനാ ഇത്രയും സങ്കടം എന്തിനാണ് എന്തിനാ ഇങ്ങനെ മനസ്സ് വേദനിക്കുന്നത് ഉടനെ ഈ സഹോദരി പറഞ്ഞു സിസ്റ്ററിനറിയോ എൻ്റെ ഭർത്താവ് കുമ്പസാരിച്ചിട്ട് പതിനഞ്ചിലേറെ വർഷങ്ങളായി കുമ്പസാരിക്കുകയല്ല എന്നാ പറഞ്ഞാലും പള്ളി പോകുകയല്ല ഞായറാഴ്ച ദിവസമാകുമ്പോഴേക്കും പറയും ഇന്ന് കണ്ണിന് വേദനയാ മൂക്കിന് വേദനയാ പല്ലിന് വേദനയാ കാലിന് വേദനയാ സകല ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും കാര്യമായിട്ട് വലിയ രോഗമൊന്നുമില്ലെങ്കിലും ഉണ്ട് പക്ഷേ ഓർക്കുന്നു ഒരു വാഹനത്തിലൊന്നു കയറിയിരുന്നാൽ മതി പള്ളിയുടെ മുറ്റം വരെയും കൊണ്ടു ചെല്ലും പള്ളിയിൽ കയറിയാൽ ബെഞ്ചൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ടവർക്ക് ക്ഷീണമുള്ളവർക്കൊക്കെ ഇരിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യൻ പള്ളിയിൽ വരിക എങ്ങനെ ശാസിച്ച് നോക്കി സ്നേഹിച്ചു നോക്കി പിണങ്ങി നോക്കി പള്ളി കയറുക എന്തൊക്കെ പറഞ്ഞാലും അനുസ് പള്ളിയുടെ ഈശോയോടെ ഒരു സ്നേഹം മനസ്സിൽ ഇല്ല അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നു മനസ്സിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മക്കളെല്ലാവരും വിളിച്ചാലും എങ്ങനെ നമ്മൾ ആഗ്രഹത്തോടെ പറഞ്ഞാലും ഈ സഹോദരൻ ആ സ്ഥലത്തേക്കേ വരിക ആ മുറിയിലോട്ടേ വരത്തില്ല പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പണിയുണ്ടെന്ന് പറഞ്ഞ് വേറെ എവിടേക്കെങ്കിലും പോവും അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിൽ പോയിരിക്കും പ്രാർത്ഥിക്കാൻ കൂടുകയില്ല ഈശോയോട് ഒരു സ്നേഹമില്ലാത്തൊരു ജീവിതം എത്ര നാളായി എന്നറിയുമോ സിസ്റ്ററെ ഒരുപാട് വേദനയുണ്ട് മനസ്സിൽ ആരൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല ഈ വളരെ അത്ഭുതത്തോടെയാണ് ഈ ധ്യാനത്തിലേക്ക് തന്നെ വന്നത് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താണേലും ധ്യാനത്തിന് വന്നു കിട്ടിയത് തന്നെ ഒരു അത്ഭുതം സിസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് കണ്ണുനീരോടെ ഈ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അതിനുശേഷം ഈ സഹോദരനെ കണ്ടു സംസാരിച്ചു പ്രാർത്ഥിച്ചു ഈ സഹോദരൻ്റെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ വചനം കയറാൻ തുടങ്ങി പതുക്കെ പതുക്കെ വചനം കയറാൻ തുടങ്ങി ഞാൻ ഓർക്കുനോക്കുമ്പോൾ സാരത്തിൻ്റെ ദിവസം ഈ മകൻ നന്നായിട്ട് കുമ്പസാരിച്ചു വളരെ ഭംഗിയായി കുമ്പസാരിച്ചു എഴുതി ഒരുങ്ങി ചെറിയ പാപങ്ങൾ പോലും അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു കൊച്ചു കടലാസൊക്കെ എടുത്ത് പാപങ്ങൾ എഴുതി ഒരുങ്ങുന്ന അനേകരെ കണ്ടിട്ടുണ്ട് ഈ സഹോദരനും കുറേയധികം പേപ്പറുകൾ വേണ്ടി വന്നു കാരണം ഇത്രയും വർഷങ്ങളിലെ പാപങ്ങളില്ലേ എല്ലാം എഴുതി ഒരുങ്ങി കണ്ണുനീരോടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി ധ്യാനൊക്കെ കഴിഞ്ഞു സന്തോഷമായിട്ട് വീട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഭാര്യ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു സിസ്റ്ററെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല ഈശോ ചെയ്ത വലിയ കാര്യങ്ങൾ ഈശോയുടെ വലിയ അത്ഭുത പ്രവർത്തികൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്നെയോ ഈശോ ചെയ്തത് എന്ത് കാര്യമോ ഈശോ പ്രവർത്തിച്ചത് ഉടനെ പറഞ്ഞു ഒറ്റ ദിവസം പോലും ബലിയർപ്പണം മുടക്കിയിട്ടില്ല ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോവും കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥന മുടക്കുന്നില്ല സിസ്റ്ററെ ഇത് തന്നെയല്ല വെളുപ്പിന് മൂന്ന് മണി നാല് മണി ആകുമ്പോൾ ചില ദിവസങ്ങളിൽ എഴുന്നേറ്റിട്ട് എന്നെയും വിളിക്കും വാ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം കുറേ അധികം നേരം അധികം ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും കുറച്ച് നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കും ബൈബിൾ ഉറക്കെ വായിക്കും ജപമാല ചൊല്ലും അങ്ങനെ രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും വലിയ ഒരു ആത്മീയ സന്തോഷം കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലും സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും നല്ല വീടൊക്കെ ആണെങ്കിലും അതിനൊക്കെ എന്ത് കാര്യം സിസ്റ്ററെ എൻ്റെ ഈശോയെ എൻ്റെ ഭർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയതിൽ അതിലെൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അതെൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രിയമുള്ള സഹോദരങ്ങളെ ബാറൂഖിൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ഇങ്ങനെ പറയും ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ നോവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം പ്രവർത്തി നിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മകനെ മകളെ ഈ അടുത്ത് തന്നെ ഒന്ന് കുമ്പസാരിക്കാൻ ഒന്ന് ഏറ്റുപറയാൻ പാപിനിയായ സ്ത്രീ ചെയ്ത പോലെ കണ്ണുനീര് കൊണ്ട പാദങ്ങളൊന്ന് കഴുകാൻ ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിച്ച് എൻ്റെ ഈശോയെ നിന്നൊന്ന് വിളിക്കാൻ തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നോട് പൊറുക്കണെന്നൊന്ന് പറയാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ആ മകളോട് ഈശോ പറഞ്ഞ അതേ വാക്കുകൾ മകളെ സമാധാനത്തോടെ പോവുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോ വന്നപ്പം ഹൃദയത്തിൽ വലിയ ഭാരമായിരുന്നല്ലോ നീ സമാധാനത്തോടെ പോ കുംഭസാരക്കൂട്ടിലേക്ക് ഓരോ പ്രാവശ്യവും കടന്നു ചെല്ലുമ്പോൾ ആത്മാവിൽ മാത്രമല്ല സൗഖ്യം ശരീരത്തിനും മനസ്സിനൊക്കെ സൗഖ്യം തരികയാണ് പരിപൂർണമായ ഒരു സൗഖ്യം പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം ഈശോ നമുക്ക് തരികയാണ് കുംഭസാര വേദിയിൽ ഈശോ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഈശോ കാത്തിരിക്കുന്നുണ്ട് അനേകം വിശുദ്ധര് അനുദിനവും കുംഭസാരിച്ചവരുണ്ട് അനേകം വിശ്വതര് ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം കുമ്പസാരിച്ചവരുണ്ട് എല്ലാ ദിവസവും സാധിക്കുന്നില്ലെങ്കിലും സാധിക്കുന്നിടത്തോളം ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇനി അതൊന്നും പറ്റുന്നില്ല എങ്കിൽ മാസത്തിലെങ്കിലും കുമ്പസാരിക്കാൻ ഒന്ന് കുമ്പസാരിക്കാൻ പാപങ്ങളൊന്ന് ഏറ്റുപറയാൻ ഈശോയുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ ഒന്ന് പാപിയാണെന്ന് സമ്മതിക്കാൻ സഹോദര സഹോദരി ഈശോ നിന്നെ ക്ഷണിക്കുകയാണ് ഈശോ നിന്നെ കാത്തിരിക്കുകയാണ് ഈശോയുടെ വലിയ സമാധാനം ഹൃദയത്തിലേക്ക് പ്രദാനം ചെയ്യാൻ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ സഹോദരങ്ങൾക്കെതിരെ തിന്മ ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിനെ കുത്തിനോവയ്ക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ ഞാൻ വീണു പോകുമ്പോൾ ഒന്ന് കരയാൻ തെറ്റിപ്പോയി എന്നൊന്ന് സമ്മതിക്കാൻ ഒന്ന് ഏറ്റുപറയാൻ ഒരെമയും ഒരു വിധേയത്വവും എനിക്ക് നൽകണം ഈശോയെ എൻ്റെ ഹൃദയത്തിൽ അധിക സ്നേഹം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ പാപത്തിലേക്ക് വീഴാതിരിക്കാൻ ഇനി പാപത്തിൽ വീണാൽ ആ സെക്കൻഡിൽ തന്നെ അനുദപിക്കാൻ അധിക സ്നേഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹായിക്കണം ഈശോയെ ബലപ്പെടുത്തണം ഈശോയെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ